സിനിമാ താരം ഷക്കീല പങ്കെടുക്കാനിരുന്ന ട്രെയിലർ ലോഞ്ചിന് മാൾ അധികൃതർ അനുമതി നിഷേധിച്ചതായി ഇന്നലെ ഒമർ ലുലു പറഞ്ഞിരുന്നു. സംവിധായകൻ ഒമർ ലുലുവിൻ്റെ ഈ ആരോപണം വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു. സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായി മാറി. ഒമർ ലുലു ചിത്രമായ നല്ല സമയത്തിൻ്റെ ട്രെയിലർ ലോഞ്ചാണ് ശനിയാഴ്ച വൈകുന്നേരം, അതായത് ഇന്നലെ വൈകുന്നേരം, കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വെച്ച് നടത്താനിരുന്നത്. നടി ഷക്കീല പങ്കെടുക്കുന്ന സിനിമാ പ്രമോഷന് കോഴിക്കോട് ഹൈലൈറ്റ് മാൾ അനുമതി നിഷേധിച്ചതായി സംവിധായകൻ ഒമർ ലുലു ഫേസ്ബുക്കിലൂടെയാണ് അറിയിച്ചത്. അതേസമയം ഒമർ ലുലുവിൻ്റെ ആരോപണം ഹൈലൈറ്റ് മാൾ മാനേജ്മെൻറ്റ് നിഷേധിച്ചു. തൃപ്തികരമായ വിശദീകരണമാണ് മാൾ നൽകുന്നത്. ഇതോടെ പബ്ലിസിറ്റി സ്റ്റണ്ടാണ് ഒമർ ലുലു നടത്തിയതെന്ന് ഉറപ്പായി. ഷക്കീല മാളിലെത്തിയാൽ മതിയായ സുരക്ഷ വേണം. എപ്പോഴും പതിനായിരങ്ങൾ നിറയുന്ന സ്ഥലമാണ്. ട്രെയിലർ ലോഞ്ചിന് അനുമതി ചോദിക്കുമ്പോൾ ഷക്കീല പങ്കെടുക്കുന്നുവെന്ന് പറഞ്ഞിരുന്നില്ല. ഷക്കീലയുടെ വീഡിയോയിൽ നിന്ന് ഇക്കാര്യം മനസ്സിലാക്കി തിരക്കിയപ്പോൾ ലുലു സമ്മതിച്ചു. പിന്നാലെ മാൾ പോലീസിനെ ബന്ധപ്പെട്ട് സുരക്ഷയ്ക്ക് ശ്രമിച്ചു. എന്നാൽ ചെറിയ സമയത്തിനുള്ളിൽ സുരക്ഷയ്ക്ക് പോലീസ് തയ്യാറായില്ല. ചെറിയ സമയത്തിനുള്ളിൽ സുരക്ഷ നൽകാൻ പോലീസിന് കഴിയില്ലെന്ന് പോലീസ് അറിയിക്കുകയായിരുന്നു. ഇതോടെ സ്വകാര്യ സുരക്ഷാ ഏജൻസിയെ സമീപിച്ചു. സുരക്ഷയ്ക്കുള്ള ചെലവ് വഹിക്കാൻ ലോഞ്ച് സംഘാടകനായ ഒമർ ലുലുവിനോട് ആവശ്യപ്പെട്ടു. ഇതിന് അദ്ദേഹം തയ്യാറായില്ല. ഇതോടെയാണ് പരിപാടിക്കുള്ള അനുമതി നിഷേധിച്ചത്. സുരക്ഷയ്ക്ക് പണം ചിലവാക്കേണ്ട ബാധ്യത മാളിന് ഇല്ല എന്ന് അധികൃതർ പറയുന്നു. എന്നാൽ ചടങ്ങിൽ ഷക്കീല പങ്കെടുക്കുന്നുണ്ട് എന്നറിഞ്ഞതോടെ അധികൃതർ അനുമതി നിഷേധിക്കുകയായിരുന്നു എന്ന തരത്തിൽ സംവിധായകൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെ പറഞ്ഞത് വലിയ സെൻസേഷണൽ ന്യൂസായി മാറി. ഷക്കീലയെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തി സിനിമയിലെ മറ്റ് അണിയറ പ്രവർത്തകർ മാത്രം പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടിക്ക് അനുമതി നൽകാമെന്ന് മാൾ അധികൃതർ പറഞ്ഞതായും ഒമർ ലുലു ആരോപിച്ചിരുന്നു. എന്നാൽ ഷക്കീല എത്തിയാൽ കൂടുതൽ സുരക്ഷ വേണമെന്ന നിലപാടാണ് മാൾ എടുത്തത്. ഇത് പറയാതെ തെറ്റിദ്ധരിപ്പിക്കും വിധം വീഡിയോ പ്രചരിപ്പിച്ചെന്ന് മാൾ അധികൃതർ പറഞ്ഞു. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണമാണ് അനുമതി നിഷേധിച്ചതെന്നും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയാൽ പരിപാടിക്ക് അനുമതി നൽകാമെന്ന് അറിയിച്ചിരുന്നതായും മാൾ അധികൃതർ പറയുന്നു. ഷക്കീലയോട് തങ്ങൾക്ക് യാതൊരു വിവേചനവുമില്ലെന്ന് അവർ അറിയിച്ചു. മുമ്പ് ഇത്തരത്തിൽ ഹൈലൈറ്റ് മാളിൽ നടന്ന ഒരു പരിപാടിക്കിടെ ചിലർ നടിമാരോട് അപമര്യാദയായി പെരുമാറിയിരുന്നു. അതിനുശേഷം കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പു വരുത്തണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുള്ളതായി അധികൃതർ പറഞ്ഞു. ഈ സാഹചര്യത്തിലായിരുന്നു മുന്നൊരുക്കം. സിനിമാ പ്രമോഷനിൻ്റെ ഇടയാണ് ആഴ്ചകൾക്ക് മുമ്പ് ഒരു നടി മാളിൽ ആക്രമിക്കപ്പെട്ടത്. ഇതെല്ലാം ഒമർ ലുലുവിനും അറിയാം. എന്നിട്ടും ഒമർ ലുലു കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് ചെയ്തത് എന്ന് മാൾ അധികൃതർ പറയുന്നു. ഒമർ ലുലു പബ്ലിസിറ്റി സ്റ്റണ്ടാണ് കാണിച്ചത്. നല്ല സമയം എന്ന പുതിയ ചിത്രത്തിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഷക്കീല എത്തുന്നു എന്ന കാര്യം മാൾ അധികൃതറിൽ നിന്ന് മറച്ചുവെച്ചു. പിന്നീട് അവർ അറിഞ്ഞ് ഇക്കാര്യം തിരക്കിയപ്പോൾ സമ്മതിച്ചു. സുരക്ഷയൊരുക്കാൻ ഒമർ ലുലുവിനോട് മാൾ അധികൃതർ ആവശ്യപ്പെട്ടു. പോലീസ് പിന്മാറിയതോടെ സ്വകാര്യ സുരക്ഷാ ഏജൻസിയെ ഏൽപ്പിക്കാനായിരുന്നു ആവശ്യപ്പെട്ടത്. എന്നാൽ അതിനുള്ള പണം കൊടുക്കാൻ ഒമർ ലുലു തയ്യാറായില്ല. എന്നിട്ട് ഒമർ ലുലു ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുകയായിരുന്നു.